ഡിക്കിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവാ ശരിയാ ഏമാ നിക്കറേ എന്നാടാ കോവില് തിരക്കഥി ഉണ്ടായിരുന്നണ്ണ ഉണ്ടായിരുന്നോ ഒരു കിലോമീറ്റർ നീളത്തിലായിരുന്ന ക്യൂ ഒരേ കൂട്ടം പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു അതെ വിശ്വംഭരയെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണു നിറച്ച് കണ്ടതുള്ളൂ വഴിപാടും കഴിച്ചു ഇതാ പ്രസാദം അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ മീനാക്ഷിക്കുള്ള ഷോള് തുന്നിക്കഴിഞ്ഞു അറിയാനായിരിക്കും അത്ത കണ്ടോ അതെങ്ങനെ ആരും കാണിക്കണ്ടെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ കടവുള് കിട്ടിയ മരതക എന്നെ കേട്ടാന്ന് തെരിയുമോ എന്നെ കേട്ടെ അത് മറ്റേ സല്ലമാട്ടെ ഏ സൊല്ലണ്ടി അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന് നില്ലടി ശരത് കുമാറാ ചിന്ന പൊണ്ണ് ആസയോ പെരിസ് ഉണ്ണ വരുതാണ്ടി ഏകാംബരകോയിൽ മാത്രമേ പോയുള്ളൂ അല്ല കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു മുരുകൻ കോയിലെ കൂടെ കുമ്പിട്ട് പോലാൻ സൊന്നേ ആരെ കേക്കറാങ്ക സുബ്രഹ്മണ്യനക്കും രണ്ട് പൊണ്ടാട്ടി ഏകാംബരത്തിനും രണ്ട് പൊണ്ടാട്ടി ആരെങ്കിലും ഒരാളെ തൊഴുതാ പോലെ ഏകാംബരൻ എങ്ങനെ രണ്ട് ഭാര്യമാര് പാർവതി മാത്രം ഭാര്യ ഗംഗ പൊണ്ടാട്ടി അല്ലയാ ആ ജടക്കുള്ളിരിക്കുന്ന കള്ളക്കാതിലി എങ്ങനെ പൊണ്ടാട്ടി ആവടി കള്ളക്കാതിലി ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ അടി ഉണ്ടാക്കരുത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പോരേ വീട്ടിലേക്ക് ഇതാ പറയുന്നത് രണ്ട് തല തമ്മിൽ ചേരും പക്ഷെ നാലും കാഞ്ചി ഞാനൊരു പഴഞ്ചൊല്ലു പറയാൻ തുടങ്ങിയതാ പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാരും എന്തായി ആ മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി നിശ്ചയത്തിന് മുമ്പേ അവരിങ് എത്തുന്ന പറഞ്ഞത് ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ അയ്യാവോടെ നമ്പറും കൊടുത്തു അവര് വിളിക്കും എന്തിന് എന്നെ കൊണ്ട് പുലി വിളിക്കാനോ അതല്ല എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ എന്തായാലും അവര് വരട്ടെ അതിന് മുമ്പ് പുലവുളിയുടെ കാര്യം ഏർപ്പാടാക്കണം പുലവുളിയോ അല്ല പുലികളി നീ പൊക്കോ അവനോടാ പോവാൻ പറഞ്ഞേ കാഞ്ചിനാഥാ ഇത് തുറക്ക് അതൊക്കെ ഉണ്ട് നീ നോക്കിക്കോ എന്തൊരു തറവാട് എന്തൊരു ഐശ്വര്യം ഇതെങ്ങനെ ഉണ്ട് ഇതാരുടെ പുറം നാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ ആഠ്യത്തുള്ള രണ്ടുപേർ ഇരിക്കട്ടെ ഈ ദരിദ്രവാസികളാണ് അയ്യാവോടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും കണ്ടാൽ ഒരു തറവാടിത്തോക്ക് വേണ്ടേ അതുകൊണ്ട് അയ്യാ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ നല്ല കാശം ചെലവാക്കി ഈ അയ്യാവോടെ ഒരു ബുദ്ധി നീ അത് രണ്ടു ഏതെങ്കിലും മൂല കളഞ്ഞിട്ട് നീ ഇത് രണ്ടും എടുത്ത് അവിടെ വേണ്ട വേണ്ട ഇതാണ് എന്റെ അച്ഛനമ്മ എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല ദേവനായി അണ്ണൻ പറയുന്ന അണ്ണം കൊണ്ട് അണ്ണന്റെ വീട് തൂക്കിക്കോ അയ്യോ അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാ നിന്റെ തലയിൽ കേറില്ല കാഞ്ചി നീ ഇത് രണ്ടും വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില് എന്തൊരു ഭാരം അത്തേ മീനാക്ഷി ചെന്നൈന്ന് എപ്പോഴും 4 മണിയുടെ ട്രെയിനിന് ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത് ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലെ ഡ്രൈവ് ഉള്ളൂ ഞാൻ പോയിനല്ലോ അതെ ഞാൻ പറഞ്ഞതല്ല അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ മീനാക്ഷി മീനുമാവ് പാക്കലയ്യ വേണ്ട ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട തന്നിഷ്ടം കാണിക്കുന്നതിൽ അതിലുണ്ട് മാമന് ശരവണ്ണൊക്കെ ഓരോ വഴിക്ക് അന്വേഷിച്ച് പോയിരിക്ക ഇത്രക്കങ്ങ് പേടിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ കുട്ടിയായിരുന്നെങ്കിൽ ഇത്രയും പേടിക്കണ്ടായിരുന്നു നിശ്ചയം ഉറപ്പിക്കാൻ പോണ പെണ്ണ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായാൽ സമാധാനം പറയണ്ട ഞാനാ നിശ്ചയോ ആർക്ക് നിനക്കല്ല നിശ്ചയം ഉറപ്പിക്കാൻ പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത് എന്റെ ഇഷ്ടം ചോദിക്കാതെ ഇതൊക്കെ ഉറപ്പിക്കാൻ ആരാ പറഞ്ഞത് ആരും പറയണ്ട മക്കൾക്ക് കാലാകാലങ്ങൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് കാരണവന്മാരാ തീരുമാനിക്കുന്നത് ചെറുപ്പത്തിൽ സ്കൂളിൽ പോയില്ലാന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോ നിന്റെ ഇഷ്ടത്തിൽ വിട്ടിരുന്നെങ്കിലേ ഇതുപോലെ ചെന്നൈയിലെ കോളേജിലൊക്കെ പോയി പഠിക്കാൻ പറ്റായിരുന്നോ ദേ അപ്പാവും ഇല്ലാത്തതിന്റെ കഷ്ടപ്പാട് അറിയിക്കാതെ നിന്നെ ഇത്രയും ആക്കാമെങ്കിലേ നിന്നെ ആർക്ക് നിശ്ചയം ഉറപ്പിക്കണമെന്നും കെട്ടിച്ചു കൊടുക്കണമെന്നും ഒക്കെ എനിക്കറിയാം ഓ ശരി ശരി സമ്മതിച്ചു എന്നിട്ട് ആരെ എന്റെ കഴുത്തിൽ കയറിടാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്നത് അത് ഇന്നും ഒന്നിലും ഉറപ്പിച്ചല്ലാന്ന് അറിയാലോ നിനക്ക് 10-15 ദിവസമായിട്ട് ആരും കാണിക്കാതെ വീരമണിയെക്കൊണ്ട് ഷോള് നയിക്കുക അവൻ നീ വരുമ്പോ നിനക്ക് സമ്മാനമായിട്ട് തരാൻ അറിയോ അവൻ എത്ര പെമ്പിളാർക്ക് ഷോള് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അമ്മാവുക്ക് ദേ ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ പിന്നെ അവൻ ഇവൻ എന്നൊക്കെ മര്യാദ അല്ലാതെ ഇനി നീ വിളിച്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അമ്മാവുടെ മുമ്പിൽ അവൻ നല്ല പിള്ള കളിക്കുക നീ എന്ത് പറഞ്ഞാലും ശരി ഇത് ഞാനും മാമനും പണ്ടേ തീരുമാനിച്ചതാ ഇനി എന്റെ മോള് പഠിച്ചത് നാട് മുഴുവൻ തെണ്ടി നടന്നു മതി അമ്മ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചാ വിളി കേൾക്കാം പിന്നെ ഞാൻ ഉണ്ടാവില്ല
എന്തിനാ ഇങ്ങനെ മൂടി പതിക്കുന്നത്? എന്നായാലും അത് ഞാൻ കാണേണ്ടത് തന്നെയല്ലേ? പുറത്തു പോ. കോപിക്കല്ലേ എന്റെ മോളെ, ഞാൻ ഈ ഷോൾ വരാൻ വേണ്ടി വന്ന നിനക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് നെയ്പ്പിച്ചതാ. ദേ നോക്ക്. ദേ പുറത്തു പോന്നാ പറഞ്ഞത്. ഇതിനൊക്കെ പകരം വീട്ടിൽ ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. இந்த தோல் மசல்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சி தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா நான் மீனு அக்காவ கிட்ட போயிட்டமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லடா. எல்லாம் படிச்சாச்சு. ஃபர்ஸ்ட் கிளாஸ் கேடக்கு. ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்போ. மீனாட்சி வந்த உடனே போய் ஒட்டிக்கு வா. சக்கரை பத்த ஈ மாதிரி. அது அன்படி அன்பு. அம்மா எங்கடி? அப்பாவே என்ன தேச்சிட்டு இருக்காங்க. അതെ, എണ്ണ ഇട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയ, വന്ന് കുളിക്കാൻ നോക്കാം. ആ കേട്ടിങ്ങളാത്ത, ഞാൻ ഏത് സഞ്ചാലും അക്കാക്ക് പിടിക്കാത്. എനക്ക് പിടിക്കും, അത് പോരാതാ? അത് പോരും അത്ത. മച്ചാ യാരതേ, എന്നടാ മാറിയപ്പ, ഒരു വാരമാ ഇന്ത പക്കം കാണോ മച്ചാ? മറന്നിട്ടാ നീ അപ്പടി സൊല്ലാതെ മച്ചാ. ഡിപ്ലിക്കോസ് കൊഞ്ചം കൂടി ശരിയല്ല. എന്നടാ മീനാക്ഷിയുടെ കല്യാണ അലങ്കാരത്തിക്ക് ഏതോ മലയാളത്തമാർക്ക് ഓർഡർ കൊടുത്ത കേൾപ്പെട്ട. മുത്തുപാണ്ടി മുഖത്തിലെ നായിനി എപ്പടി മുഴിക്കും മച്ചാ? മുഴിക്കരുതാവരുത്, കിഴിക്കരുതാവരുത്. പുലി பதுங்கிறதுக்கு பாயறதுக்கு தான். நம்ம சரவண மீனாட்சி கழுத்துல தாலி கட்டட்டும், பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவநாயகி முன்னோட்டு வைக்க மாட்டேன். சின்ன வயசுல அண்ணா ரொம்ப பயந்தாவா அழுக்கு. அல்ல, நீங்க குளிக்காத எண்ணெய் ஒழிஞ்சு கிண்ணாரம் பண்ணிருந்தாலே வெள்ளத்தின் சூடு காத்து நிக்கல, பின்ன சூடு போய் எந்த மேக்கெட்டு கருது. അല്ല, പൊന്നാരം മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാണ് വന്നത്. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വരല് വരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? വന്ന് വേണ്ട വേണ്ട ഉരുളണ്ട, മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അത് ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഏൻ തമ്പി ഇങ്ങ വരുവാ പോവാ, അത് കേക്കറത്തിക്ക് ഇങ്ങ ആർക്കും അവകാശം ഇല്ല. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്രവർത്തി? നീ ആരടി ചക്രവർത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ടും കണക്കാ. ഞാൻ പല പ്രാവശ്യം കൂട്ട സ്വന്നേ, ഞാൻ പല പ്രാവശ്യം കൂട്ട സ്വന്നേ, ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി വിസ്കിയൊന്നും വേണ്ട, പോടാ വിളിയെ. ഔട്ടോസി കൊണ്ടുപോയി മച്ചാ. പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് കുടിക്കട്ടെ? അല്ല, വെള്ളം ചൂടാറുന്നതിന് കുളിക്കട്ടെ എന്ന്. അമ്മ കമാക്ഷി പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. ആ നീ തേക്ക്, നീ തുടക്കി വാ. മുത്തുപാണ്ടി, മുത്തുപാണ്ടി എന്നാലും താങ്ക മുടിയില്ലടാ. മനസ്സുക്കുള്ള എവ്വളോ വേദന ഇരിക്കുന്ന തരുമാ? എന്നെ എന്ത മാതിരി എങ്ങൾക്ക് ഐഡിയ ചൊല്ലി കൊടുക്കുന്ന നിങ്ങളെ ഇപ്പടി മനസ്സടഞ്ഞു പോലാമാ? ആമാണേ, മീനാക്ഷി എനക്ക് പൊണ്ടാട്ടിയാക വരരുത്. എവ്വളോ നാളാ കനവ് കണ്ടിട്ട് ഇരിക്കുന്ന തരുമാ? അവളെ തൂക്കിട്ട് വാങ്ങണേ. യാർക്കും തെരിയാമേ അത് ഏകാംബരനാഥർ കോവിലെ കൊണ്ട് താലി കെട്ടില്ല. ആ കെട്ടുവേണ്ട, നേരം വരട്ടും. മുതലേ മീനാക്ഷി കല്യാണത്തൊക്കെ അലങ്കാരം ചെയ്യേ, ഇങ്ങ ഇവനും വരക്കൂടാതെ. നിങ്ങ ധൈര്യം മാറും കണ്ണ്. എന്ത മലയാളത്താണ് ഇന്ന് കാഞ്ചീപുരം ബാർഡറിലെ കാലെടുത്ത് വെക്ക മാട്ടാ. ആമാ, നമുക്കിട്ട് ആളിരിക്കണേ, വെട്ടി പൊതക്കെ സ്വന്ന പോതും, പൊതച്ചിടുവേ. മുതലേ അത് സെയ്, ബാക്കി അപ്പുറം പാത്തുക്കലാണ്. വേഗം ആവട്ടെ, ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പില്ലടേ. ഇതൊരു തുടക്കം മാത്രം. രണ്ട് ചമ്മി, രണ്ട് ചമ്മി. ഓടാ കുറുക്ക, ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കേറ്റിപ്പിടി എന്നാ, അമ്മാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറകില്. അവന്മാര് പോട്ടടാ, പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ആ ഇത് സി എം ആ, അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടിവിട്, അവന്മാർ എത്തുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണം.
ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ, നല്ല മഴക്കോളം. നീ ആ കണ്ണാടി ഒന്നും ഊരിയേ. സോറി, ഒരു കോളും. എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ. വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടിക്ക് ഏറ്റവും ആയിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. മീനാക്ഷി കല്യാണത്തിക്ക് അലങ്കാരം ചെയ്യ കേരളത്തിലിരുന്ന് വന്നവങ്ക നീങ്ക തന്നെ? ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ സി എം പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ എം ഡി നജീബ്. നജീബ് അയ്യങ്കാരാ? എന്തോ നയ്യങ്കാർ. ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ.